Hi friends, I am Rincy Johnson. Rincy's Kitchen and Vlog, I am going to go to the town. ഇപ്പോ ഈ സമയാണല്ലോ നമ്മൾ നടണ്ടിയത് അപ്പോൾ അതിന്റെ വളപ്രയോഗം എങ്ങനെയാണ് എല്ലാ രീതിയിലും നമുക്ക് കാണിച്ചു തരും കാരണം എന്നുവെച്ചാൽ നമ്മൾക്ക് അറിയാം ഓരോ കൃഷി രീതിയിലും ഉള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ എടുത്തു വന്നിട്ട് അത് എങ്ങനെ നടണം കൂടുതൽ ഉൽപാദനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ അല്ലെ ഉൽപ്പന്നം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ കൃഷി ചെയ്താൽ നമ്മൾക്ക് നല്ലൊരു കർഷകനായിട്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് നടന്ന എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ജോർജ് ചേട്ടനെ എന്ന് വിളിക്കാം I am going to go to the house. We have to do this. Pavil Namaka in the Valarcha, Asuya Ulavak and the Ruth, Jadi Valarnu, and Lagaritil, Assessor Sam Sevilla. Haven't they Tangan ever named Mandinda Kadana or Chatu Desikin? Mandinda Kadana, Uru Pradana Patagaravana, Pinamu Krishi in the Ridi, Adilu Pradana Patagaravana. Yanipum planted the Rikin Loka variety, Etam, Udia variety Lana, Naligram Patri, Tuna, Manja Patri, Tuna, the Kanaja Rikin. Alabar Sri Tayulan, the Aralan Jayu, Garna, Badu, Davisholo, and Kapu in the Sanatoka. Malabar Sri Tayula Nadano, special variety, Tayula Nadano, Molla Famila, Rabur Murchiriasam, Pindu Korchu Maramudi, Jadi Tayula Nata, Alla Kaditil Kunduran, Sremikin under, but don't in the Avishol Londe. Here is Jadi Krishi Chatan Labagarana. Jadi Krishi, Umbicha Labagarana, no matter Krishiola Nasio, Yinaka, Tana Novale, Tenga, Kamuga, Nivellam, the Valia Totam Ladino, Adamura Nasio. Jadi Krishi Rude and I for petition in the Bono. Karsha, Rumunana Tulaniola, there was some in the Valodapin Venda, other than Alanjo or Sangarinal, in the Lodinde, Randa Tigudi, Ulpana Kitramatrola, Marangola, Tarasu, Valarno, Dikiana, Vandatara, Valapraio, Narthuno, Marina Dicha, Sandra Shikinu. Upon Nile Zalamara is in the Adaya Medican, Uru. സാഗരി ഉണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയാണ് ഇതിന്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ് നമ്മൾ ഇത് നടുന്നത് അല്ലേ അപ്പോൾ എന്താ പറയാ ആ ഒരു കുഴിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും കാരണിച്ച പിന്നീട് നമുക്ക് അതിന്റെ തടം തുരക്കോ അങ്ങനത്തെ ഒന്നും വേണ്ട വളവിടുമ്പോഴേനും മണ്ണ് ഇച്ചിരി ഒന്ന് തട്ടിയിടുന്ന ഒരിക്കലും വീണ്ടും തൂമ്പ ജാതിയുടെ ചുവട്ടിൽ കിളക്കാൻ ഇടം വരരുത് വേര് നഷ്ടപ്പെട്ടു പോകും നമ്മൾ കുറച്ച് വളവിടുക ഒരു അല്പം ചപ്പുകൾ വെട്ടിയിടുക ഇപ്പോൾ നട്ടതായിക്ക ഒരു മാസം കഴിയുമ്പോൾ 500 ഗ്രാം കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം പല കർഷകർക്കും കടലപ്പിണ്ണാക്ക് ചിലർക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തന്നേക്കാം കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് ചില മേഖലകളിൽ പറയാറുണ്ട്
കാലികൾക്ക് കൊടുക്കുന്ന തീറ്റ വസ്തുവാണ്. അതിട്ട് കൊടുത്താൽ തഴച്ചു വളരും. യാതൊരു സംശയം വേണ്ട. അനുഭവത്തിൽ കർഷകർ വിളിച്ച് താങ്ക്സ് പറയാറുണ്ട്. ഈ വളപ്രയോഗം നടത്തിയതിനു ശേഷം ജാതി മരവിച്ചു നിന്ന ജാതികളൊക്കെ തഴച്ചു വളരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് താങ്ക്സ് പറയാറുണ്ട്. ഈ ഒരു തൈയുടെ സമയത്ത് ഇതിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ചെറിയ രൂപത്തിലുള്ള ഒരു ഫംഗസ് ബാധകളൊക്കെ വരും, കൂമ്പുചീച്ചിൽ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ബോർഡോ മിശ്രിതം കൊടുക്കണം. ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്ന രൂപത്തിൽ കർഷകർക്ക് അറിവുള്ളതാണ്, അത് ഒന്നുകൂടി പറഞ്ഞേക്കാം. 1 കിലോ തുരിശ്, 1 കിലോ നീറ്റുകക്ക, 100 ലിറ്റർ വെള്ളം കറക്റ്റ് ആയിരിക്കണം. ആ 100 ലിറ്ററിൽ കുറച്ചടിക്കാൻ ഇടവരരുത്, അത് ഗുണനിലവാരം ഉണ്ടാകില്ല. 100 ലിറ്ററിൽ അടിച്ചാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കായ്ഫലമുള്ള ജാതിക്കും ചെറിയ ജാതികൾക്കും ഒക്കെ ബോർഡോ മിശ്രിതമാണ് കൊടുക്കേണ്ടത്. അത് 100 ലിറ്ററിൽ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ജാതി കൃഷി എങ്ങനെ നടത്തുന്നു എന്നുള്ളത് ഏറ്റവും നൂതന ടെക്നോളജിയിൽ പറഞ്ഞു തരികയാണ്. ഇത് നമ്മൾ 1 മീറ്റർ കുഴിയെടുക്കുന്നു. 1 മീറ്റർ കുഴിയെടുത്തതിന് ശേഷം അതിനടിയിൽ 2 ലെയർ ചകിരി മലർത്തിയെടുക്കുന്നു. അതിന് മുകളിലേക്ക് 2 പാട്ട ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മേൽമണ്ണിട്ട് മൂടി കുഴി 1 അടി ഒഴിവാക്കി ഫില്ല് ചെയ്യുന്നു. 1 അടി കുഴിയായിട്ട് തന്നെ കിടക്കണം. ആ കുഴിയിലേക്ക് നമ്മൾ ജാതി തൈ വെക്കാനുള്ള സപ്പോർട്ട് കുഴിയെടുക്കുന്നു. ആ തൈ വെക്കുന്നു. ആ കവർ കൈകൊണ്ട് വലിച്ചു കീറി ആണ് നമ്മൾ കവർ ഒഴിവാക്കുന്നത്. ബ്ലേഡ് വെച്ചാൽ വേരുകൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ അങ്ങോട്ട് വെക്കുന്നു. അതിന് വട്ടത്തിൽ കുറച്ച് ചാണകപ്പൊടി ഇടുന്നു. നമ്മൾ കുഴി ഫില്ല് ചെയ്യുന്നു. തൈയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അല്പം മണ്ണ് കൂട്ടി കൊടുക്കുന്നു. അതാണ് നമ്മുടെ ടെക്നോളജി. വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നട്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്പം ചപ്പ് അതിൻ്റെ ചുവട്ടിൽ വെട്ടിയിടുന്നു. അതോടുകൂടി നമ്മുടെ നടിയിൽ അവസാനിക്കുകയാണ്. ഇത് ഏറ്റവും പുതിയ വെറൈറ്റി തൈയാണ് ഇപ്പോൾ നമ്മളിടാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ്. 4 ഗ്രാം പത്രി കനം ഉണ്ടാകും. 60-70 കായ്ക്ക് 1 കിലോ ഉണക്കക്കാ കിട്ടും. അതാണ് ഇപ്പം നടുന്നത്. അത് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടത്ര ഇല്ല എങ്കിലും കുറഞ്ഞ കർഷകർക്ക് 1-2 തൈകൾ വെച്ചൊക്കെ കൊടുത്തു. 10-50 തൈകളോളം കൊടുത്തു കഴിഞ്ഞു. അടുത്ത വർഷം കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എത്ര കണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള നല്ല ശ്രമത്തിലാണ്. ബഡ്ഡിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ധാരാളം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ പോട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതെ അതെ. രണ്ട് വന്തി ചകിരി, 2 ലെയർ ചകിരി മലർത്തിയെടുക്കുന്നു. ആ മലർത്തി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജലാംശം നന്നായിട്ട് തൈക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ വേരുപടലം വളരെ നല്ല രൂപത്തിൽ അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങും. വേനൽക്കാലത്ത് പിന്നെ യാതൊരുവിധ വരൾച്ചയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അത് അടുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് മുകളിലേക്ക് ചാണകപ്പൊടി നമ്മൾ 2 പാട്ട ഇടുന്നു. അതിന് മുകളിൽ 2 പാട്ട വർഷത്തിലെ 2 പാട്ട ചാണകപ്പൊടി ഇടുന്നു. അതിനുശേഷം നമ്മൾ മേൽമണ്ണാണ് പഠിച്ചിടുന്നത്. 2 പാട്ട ചാണകപ്പൊടി ഇടുകയാണ് ചകിരിയുടെ മുകളിൽ. അതിനുശേഷം നമ്മൾ മേൽമണ്ണുകൾ പഠിച്ചിട്ട് കുഴി മൂടുകയാണ്.
മരത്തിന്റെ വേര് ഇതെല്ലാം നമ്മൾ പെറുക്കി ഒഴിവാക്കുന്നു. ഒരടി കുഴിയായിട്ട് തന്നെ കിടക്കണം. ആ കുഴിയിലേക്കാണ് നമ്മൾ സപ്പോർട്ട് കുഴി എടുത്തിട്ട് ജാതിത്തൈ നടുന്നത്. ജാതിത്തൈ നട്ടതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ തൈയുടെ വട്ടത്തിൽ കുറച്ച് 500 കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തൈ തഴച്ച് വളർന്നു വരും. നമ്മുടെ കുഴി ഏതാണ്ട് ഫില്ല് ചെയ്ത് തീരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരടി കുഴിയായിട്ട് കിടക്കുന്നു. ആ കുഴിയിലേക്ക് നമ്മൾ സപ്പോർട്ട് കുഴി എടുക്കുന്നു. അതിലേക്ക് ജാതിത്തൈ വെക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്ത കുഴിയിലേക്ക് തൈ വെക്കാൻ പോവുകയാണ്. അത് ബ്ലേഡ് വെച്ച് കവർ വലിച്ച് കീറാൻ ഇടവരരുത്. തൈ കൊണ്ട് വലിച്ചു കീറണം, അല്ലെ വേരുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു വർഷം പ്രായമായ സ്പെഷ്യൽ വെറൈറ്റി 4 ഗ്രാം തൂക്കം വരുന്ന പത്രിയുടെ തൈയാണ് നമ്മളിപ്പം വെച്ച് ചാണപ്പൊടി. ഇതിന് വട്ടം നമ്മൾ കുറച്ച് ചാണകപ്പൊടി കൂടി വീണ്ടും ഇട്ട് കൊടുക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ 500 ഗ്രാം കടലപ്പിണ്ണാക്ക് ഇതിന് വട്ടം നമ്മൾ തൂളി കൊടുക്കുന്നു. കവറിനേക്കാൾ അല്പം കൂടി മണ്ണ് കൂട്ടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ചുവട്ടിൽ വെള്ളം നിൽക്കാതെ മണ്ണ് അല്പം തൈയുടെ ചുവട്ടിലേക്ക് കൂട്ടി കൊടുക്കുന്നു. വെള്ളം പുറത്തെ സൈഡിൽ നിൽക്കണം. ചുവട്ടിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരല്പം മണ്ണ് തൈയുടെ അടുപ്പിച്ച് കനത്തിൽ കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം തൈ ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കാല് കുത്തി കൊടുക്കുന്നു. ആ കാലിൽ ഒരു കെട്ട് കെട്ടുന്നു. തൈ അവിടെ ഉറപ്പിച്ചു. ജാതിയെപ്പറ്റിയുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വിവിധ ഇനം കൃഷികൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. അത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരും ഇതുപോലെ കൃഷി ചെയ്ത് അവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കർഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും നമ്മളെ വിളിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. വീഡിയോടൊപ്പം ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഈ ജാതിയെപ്പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ഒരു ബൈ പറയാം. ബൈ.